ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ മുട്ടയും ഓവനും ഒന്നും യൂസ് ചെയ്യാതെ നല്ല അടിപൊളി ഒരു കുക്കീസ് ആണ് ചെയ്യാൻ പോകുന്നത്. മുറിക്കുമ്പോൾ തന്നെ ചോക്ലേറ്റ്സ് ഇങ്ങനെ മെൽറ്റായിട്ട് ഒഴുകി വരുന്ന നല്ല ച്യൂയി ആയിട്ടുള്ള കുക്കീസാണിത്. ഇത് നമുക്ക് ഓവനൊന്നും ഇല്ലെങ്കിലും വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ കുക്കീസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുക്കീസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 2 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തത്. ഇതിന് പകരം ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ വേണ്ടത് 50 ഗ്രാം ബട്ടർ, അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. 50 ഗ്രാം എന്ന് പറയുമ്പോൾ 1/4 കപ്പ് ബട്ടർ ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് പാലും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് തടിത്തവിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്പാറ്റിലോ വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. ബട്ടർ നല്ലതായിട്ടൊന്ന് മയപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര പൊടിച്ചതും ബട്ടറും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ ദാ പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് മിക്സാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതൊരു അരിപ്പയിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് മൈദയും പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ച് ഒരു മാവാക്കി എടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പോലെ അത്ര ഡ്രൈ അല്ലാത്ത രീതിയിലുള്ള മാവ്, അതായത് ചെറിയ രീതിയിൽ നമ്മുടെ കയ്യിൽ ഒട്ടുന്ന പോലത്തെ മാവ് വേണം നമുക്ക് കിട്ടാൻ. ഞാനിപ്പോൾ 1/6 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് ഇതാ ഇങ്ങനെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ പീസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചോക്ലേറ്റ് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഈ മാവെന്ന് പറയുന്നത് വൈറ്റ് കളറും അതിലിങ്ങനെ ബ്ലാക്ക് ചോക്ലേറ്റ്സും കിടക്കും. അതെല്ലാം നമ്മൾ വെളിയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ മാവിൻ്റെ കളർ അങ്ങ് ബ്ലാക്ക് ആവും. അപ്പം ജസ്റ്റ് ആ മാവിൻ്റെ കളറിൽ ചേഞ്ച് വരുന്നതേ ഉള്ളൂ, ടേസ്റ്റിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല. നമ്മുടെ കുക്കീസിനുള്ള മാവ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന രീതിയിലുള്ള മാവ് വേണം കിട്ടാൻ. ഇനി നമുക്ക് ഈ മാവ് അടച്ചു വെച്ചിട്ട് 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. കുക്കീസ് ബേക്ക് ചെയ്യാൻ നമുക്ക് ഇതുപോലെ ഒരു ട്രേയോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റോ എടുക്കാം. എന്നിട്ട് ഞാനിതിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ പുരട്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ഈസി ആയിട്ട് കുക്കീസിങ് ഇളകി വരും. ബട്ടർ പേപ്പറിന് പകരമായിട്ട് നമുക്ക് ശകലം മൈദ അങ്ങ് വിതറി കൊടുത്താലും മതിയാകും. കുക്കീസിൻ്റെ മാവ് ഞാനൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് ട്രേയിൽ വെച്ച് കൊടുക്കാം. കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. പിന്നെ ഇതിൻ്റെ സൈസ്, ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിപ്പമുള്ള സൈസിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലും കുറച്ചും കൂടെ ചെറുത് മതിയെങ്കിൽ അങ്ങനെ ബോളാക്കിയെടുക്കാം. ഇനി ബേക്ക് ചെയ്യാനുള്ള പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു വെയ്റ്റും കൂടെ വെച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. പാത്രം ഇപ്പോൾ നന്നായിട്ട് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുക്കീസിൻ്റെ മാവ് ബോളാക്കി വെച്ചിരിക്കുന്നത് ഇറക്കി വെച്ചു കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. നല്ല ച്യൂയി ആയിട്ടുള്ള കുക്കീസാണ് വേണ്ടതെങ്കിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി. അതല്ല, കുറച്ച് ക്രിസ്പി ആയിട്ടാണ് വേണ്ടതെങ്കിൽ 40 മിനിറ്റ്സ് വരെ നമുക്ക് ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ 30 മിനിറ്റ്സ് കുക്കീസ് ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമുക്കിത് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് മുറിച്ച് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി കുക്കീസാണിത്. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ്സാക്കണേ. താങ്ക് യു.